ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നേർമൊഴി ഓൺലൈൻ ഇസ്ലാമിക പഠന സംരംഭത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വസ്സലാത്തു വസ്സലാമു അമീൻ അമ്മാബാദ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ അലൈക്കും വാഹ്മുലാഹി വാർക്കാത്തു ദാനധർമ്മങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ചാണല്ലോ നാം പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിൻ്റെ നേർമാർഗം ലഭിച്ചിട്ടുള്ള വിജയികളായ മുത്തഖീങ്ങളുടെ ഗുണങ്ങൾ വിവരിക്കുന്ന ഭാഗത്ത് ഒരു ഗുണമായി അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത് അവർ സമ്പത്ത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണെന്നാണ് അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണവർ അതായത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ ദാനധർമ്മങ്ങൾ അള്ളാഹുവിനോടുള്ള ഒരു കടമയും അതോടൊപ്പം തന്നെ സമസൃഷ്ടികളോട് നാം നിർവഹിക്കേണ്ടുന്ന ബാധ്യതയും കൂടിയാകുന്നു ഈ രണ്ടു ബാധ്യതകളും നിറവേറ്റാത്തവർ മുക്തങ്ങളിൽ ഉൾപ്പെടുകയില്ലെന്നും അവർക്ക് പരിശുദ്ധ ഖുർആാനിന്റെ മാർഗദർശനം ഫലപ്പെടുക ഇല്ലെന്നും വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ബക്കറയുടെ ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു നബിസല്ലാഹു അലൈ വസലമ പറഞ്ഞു മുകളിലുള്ള കൈയാകുന്നു താഴെയുള്ള കയ്യേക്കാളും ഉത്തമം അഥവാ കൊടുക്കുന്ന കയ്യാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമം നീ നിർബന്ധമായും ചെലവ് ചെയ്യേണ്ടവരിൽ നിന്ന് ആദ്യം തുടങ്ങുക ഏറ്റവും ഉത്തമമായ ധർമ്മം ധന്യാവസ്ഥയിലുള്ളത് തന്നെയാണ് ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നവനെ അള്ളാഹു വിശുദ്ധനാക്കും സംതൃപ്തി പ്രകടിപ്പിക്കുന്നവനെ അള്ളാഹു സംതൃപ്തനാക്കും ദാനം ചെയ്യാൻ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ആവശ്യമില്ല അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലമയുടെയും മിക്ക സഹാബികളുടെയും ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഉള്ളതിൽ നിന്ന് മിച്ചം വെച്ച് ദാനം ചെയ്യുക എന്നതായിരുന്നു അവരുടെ സമ്പ്രദായം ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉദാഹരനായിരുന്നു റസൂൽ കിരീം സല്ലല്ലാഹു അലൈവസലം ആരെങ്കിലും വല്ലതും ചോദിച്ചു വന്നാൽ എന്തെങ്കിലും കൊടുക്കാതെ നബിസല്ലാഹു അലൈവസലമ തിരിച്ചയക്കാറുണ്ടായിരുന്നില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ റമദാനിൽ വസല്ലമയുടെ ഈ ഉത്കൃഷ്ടമായ സ്വഭാവം കൂടുതൽ പ്രകടമായിരുന്നു എന്ന് കാണാം ജാബിർ റലി അള്ളാവെന്നു നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ ഈ കാര്യം നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും അദ്ദേഹം പറയുകയാണ് ജനങ്ങളിൽ ഏറ്റവും ഉദാരനായിരുന്നു നബിസല്ലാഹു അലൈ വസല്ലം പരിശുദ്ധ റമദാനിൽ ജിബിരിയിലുമായി സംഗമിക്കുമ്പോഴാണ് അദ്ദേഹം അത്യുദന അത്യുദാരനായിരുന്നത് ജിബിരിൽ ആകട്ടെ റമദാനിലെ എല്ലാ രാവുകളിലും നബിസ് അല്ലാഹു അലൈവ് വസ്ലമയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഖുർആാൻ പാഠങ്ങളുടെ പരിശോധന നിർവഹിക്കുകയും ചെയ്യുമായിരുന്നു ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് കാണുമ്പോഴൊക്കെ നബിസല്ലാഹു അലൈവസ് അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ദാനശീലനായിരുന്നു സെയ്ദ് സെയ്ദ്ബിൻ അസ്ലം തന്റെ പിതാവിൽ നിന്ന് പറയുന്നു ഉമർ ബിൻ ഹത്താവ് റസി അള്ളാഹു അൻഹു പറഞ്ഞതായി ഞാൻ കേട്ടു നബിസല്ലാഹു അലൈഹി വസ്ല്ല ധർമ്മം ചെയ്യുവാനായി ഞങ്ങളോട് കൽപ്പിച്ചു അപ്പോൾ അത് ചെയ്യാനായി എന്റെ അടുക്കൽ അല്പം സമ്പത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയം എന്റെ മനസ്സിൽ ഇന്ന് അബൂബക്രതി അള്ളാ വൻഹുവിനെ മറികടക്കണമെന്ന് തോന്നി കാരണം അദ്ദേഹം എന്നെ മറികടന്നിട്ടുണ്ട് പല പ്രാവശ്യവും അങ്ങനെ ഞാൻ എന്റെ സമ്പത്തിന്റെ പകുതിയുമായി നബിസല്ലാഹു വസല്ലമയുടെ മുമ്പിൽ വന്നു റസുൽ കരീം സല്ലാഹു അലൈ വസല്ലമ്മ എന്നോട് ചോദിച്ചു താങ്കൾ എന്താണ് കുടുംബത്തിൽ അവശേഷിപ്പിച്ചത് ഞാൻ പറഞ്ഞു ഇത്രയും ഞാൻ ബാക്കിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അബൂബക്കർ അള്ളാവൻഹു അതാ തന്റെ അടുത്തുള്ളത് മുഴുവനായി വരുന്നു നബിസല്ലാഹു അലൈ വസ്ല്ല മഹാനായ അബൂബക്കർ അള്ളാവെന്നന്നുവിനോടും ചോദിച്ചു അബൂബക്കർ താങ്കൾ എന്താണ് കുടുംബത്തിന് അവശേഷിപ്പിച്ചത് അപ്പോൾ അബൂബക്കർ അള്ളാഹന്നു പറഞ്ഞു ഞാൻ അവർക്ക് അവശേഷിപ്പിച്ചത് അള്ളാഹുവിനേയും അവന്റെ റസൂലിനെയുമാണ് അതായത് എന്റെ കയ്യിൽ ഇനി ബാക്കിയൊന്നുമില്ല എന്നർത്ഥം അപ്പോൾ ഞാൻ പറഞ്ഞു ഉമറലി അള്ളാഹുഹു പറയുകയാണ് ഞാൻ പറഞ്ഞു അള്ളാഹുവാണേ സത്യം ഒരിക്കലും അദ്ദേഹത്തെ ധർമ്മത്തിന്റെ കാര്യത്തിൽ മുൻകടക്കുവാൻ എനിക്ക് സാധ്യമല്ല അബു അംബ്രുബിനു കുറൈഷ്യയിൽ നിന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞു ആരുണ്ട് റുമാ കിണർ വാങ്ങി ദാനം ചെയ്യാൻ അവന് സ്വർഗമുണ്ട് അപ്പോൾ ഉസ്മാൻ റതി അള്ളാൻഖു റുമാ കിണർ വാങ്ങുകയും അത് പൊതു മുസ്ലീങ്ങളുടെ ആവശ്യത്തിനായി ദാനം നൽകുകയുമുണ്ടായി തന്റെയും കുടുംബത്തിന്റെയും ജീവിതാവശ്യം കഴിഞ്ഞു ബാക്കിയുള്ളതിൽ നിന്ന് പാവപ്പെട്ടവരും ആലംബഹീനരുമായവർക്ക് ദാനം ചെയ്യണമെന്നാണ് നബിസല്ലാഹു അലൈവിസല്ല പഠിപ്പിച്ചത് ഇമാം മുസ്ലിം റസി അള്ളാഹുനു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഈ കാര്യം കൂടുതൽ നമുക്ക് വ്യക്തമാക്കി തരുന്നു നബിസല്ലാഹു അലൈവസമ്മ പറഞ്ഞു ആരുടെയെങ്കിലും കൈവശം വാഹനം മെച്ചമുണ്ടെങ്കിൽ അതില്ലാത്തവനു നൽകണം ആഹാരം മിച്ചമുള്ളവനും അതില്ലാത്തവനു നൽകണം അദ്ദേഹം പറയുന്നു അങ്ങനെ നബിസല്ലാഹു അലൈവ് വസല്ലമ്മ സമ്പത്തിന്റെ വിവിധ ഇനങ്ങളെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളതിൽ ഞങ്ങളിലൊരാൾക്കും യാതൊരു അവകാശവുമില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി അബ്ദുല്ലാഹിബിൻ മസ്ബൂദ് റാലി അള്ളഹു നിവേദനം രബിസല്ലാഹു അലൈവ് വസല്ലമ്മ പറഞ്ഞു രണ്ട് കാര്യത്തിലല്ലാതെ അസൂയയില്ല ഒരാൾക്ക് അള്ളാഹു വിജ്ഞാനം നൽകി അയാൾ അതുമായി ആളുകൾക്കിടയിൽ വിധി നടത്തുന്നു മറ്റൊരാൾക്ക് അള്ളാഹു ധനം നൽകി അയാൾ അത് സന്മാർഗത്തിൽ ചെലവ് ചെയ്യുന്നു സഹോദരന്മാരെ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് സമൂഹത്തിൽ പാവപ്പെട്ട നമ്മെ പ്രതീക്ഷിച്ചു കഴിയുന്ന ആളുകൾക്ക് ധർമ്മം നൽകാൻ സന്തോഷപൂർവം നാം തയ്യാറാകണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് യാതൊരു നഷ്ടവും വരികയില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ കഴിയുന്നത്ര ധനം ചെലവഴിക്കണമെന്നും പിശിക്ക് പിടിച്ച് നശിക്കാൻ ഇടവരാതെ സൂക്ഷിക്കണമെന്നും സത്യവിശ്വാസികളോട് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ചെലവഴിക്കുന്നത് അള്ളാഹുവിന് കടം കൊടുക്കുന്നത് പോലെയാണ് പരിശുദ്ധ കുർഹാൻ പറഞ്ഞുവല്ലോ അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുവാൻ ആരാണ് ഉള്ളത് എങ്കിൽ അള്ളാഹു അതവന് അനേകം ഇരട്ടികളായി വർദ്ധിപ്പിച്ചു കൊടുക്കും പണം പിടിച്ചു വെക്കുന്നതും വിട്ടുകൊടുക്കുന്നതും അള്ളാഹു ആകുന്നു അവങ്കിലേക്ക് തന്നെയാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത് മനതല്ലതേ യുലാഹ കർ ഹസനൻ ലഹു വലഹു അജുറും കരീം ആരുണ്ട് അള്ളാഹുവിന് ഒരു നല്ല കടം കൊടുക്കുവാൻ എങ്കിൽ അവനത് അയാൾക്കു വേണ്ടി ഇരട്ടിപ്പിക്കുന്നതാണ് അയാൾക്കാണ് മാന്യമായ പ്രതിഫലമുള്ളത് ഇൻ തുരു കർലൻ ഹസനൻ യുലാഇഫുഹുലക്കും വയ അഫിറിലക്കും വല്ലാഹു ഷക്കൂറുൻ ഹലീം നിങ്ങൾ അല്ലാഹുവിന് ഉത്തമമായ കടം കൊടുക്കുന്ന പക്ഷം അവനത് നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരികയും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ് അള്ളാഹു ഏറ്റവും അധികം നന്ദിയുള്ളവനും സഹനശീലനുമാകുന്നു ധാന ധർമ്മത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ ഉദ്ധരിച്ച വ്യത്യസ്തമായ വചനങ്ങളാണിത് നാം ധർമ്മം ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കത് നഷ്ടമാകുന്നില്ല അതിന്റെ ഇരട്ടിയായി അള്ളാഹു നമുക്ക് പരലോകത്തും ഒരുപക്ഷെ ദുനിയാവിലും നമുക്ക് അത് ഇരട്ടിയായി തിരിച്ചു തന്നേക്കാം ഇങ്ങനെ ധർമ്മം ചെയ്ത് വിജയിക്കുന്ന യഥാർത്ഥ മുത്തക്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനവത്ത ആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദിറബുലമീൻ അസ്സാം വലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു